ഹായ് എല്ലാവർക്കും എൻ്റെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് കുറേ കൊഞ്ച് കിട്ടി. ചെറുതാണെങ്കിലും നല്ലതാണ്. കണ്ടോ, ഈ കൊഞ്ച് ഞാൻ ഇന്ന് ഒന്ന് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. നമുക്കത് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതെന്ന് ഈ വീഡിയോ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. വീണ്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകണം. നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ലൈക്കും കമൻറ്റും ഷെയറും. പ്രത്യേകിച്ച് ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊളിച്ച് റെഡിയാക്കി കൊണ്ടൊന്ന് വരാം. നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. ഇതെങ്ങനെയാണ് ഈ തല എങ്ങനെ അങ്ങോട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ തൊലി കണ്ട് കുറച്ച് പിടിച്ചിട്ട് വാലേ പിടിച്ച് ഇങ്ങനെ ഒന്ന് നിൽക്കിയാൽ മതി. അന്നേരം ഇത് ഇളകി വരും. കണ്ട, എന്നിട്ട് അതിൻ്റെ നരമ്പ് നമ്മൾ മേളിൽ നിന്നിങ്ങനെ ഒന്ന് കീറിയിട്ട് എടുത്താൽ മതി. കണ്ട, സാധനം ഇച്ചിരിയേ ഉള്ളൂ. എന്നാലും നമ്മളത് നല്ലതുപോലെ നമ്മൾ എടുത്തെങ്കിലേ അത് പറ്റത്തുള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കിക്കൊണ്ട് വരാം. പൊളിച്ച് റെഡിയാക്കാം. ആദ്യം നമുക്ക് കുരുമുളക്, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾ, ഒരു സ്പൂൺ മുളക് പൊടി, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ആദ്യം ഉപ്പി പറ്റിച്ച് നമ്മളെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് തേങ്ങാക്കൊത്തും സവാളയെല്ലാം കൂടി അരിഞ്ഞ് കടു വറുത്ത് മൂപ്പിച്ച് അതിൻ്റെ അകത്തേക്കാണ് നമ്മളിത് ഞാൻ ചേർക്കുന്നത്. ഇത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്കിനി ഗ്യാസ് കത്തിച്ചു അടപ്പിലോട്ടൊന്ന് വെച്ച് കൊടുക്കാമേ. അടിപൊളി മഴയാണ്, അടിപൊളി മഴ. നോക്കിക്കേ, എന്തോ മഴയാണോ, സൂപ്പർ മഴ. നമുക്കിനി ഗരം മസാല ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി നമുക്കിതൊന്ന് ഉപ്പി പറ്റിച്ച് വേവിച്ചെടുക്കാം. നല്ലതുപോലെ വെള്ളം പറ്റിച്ച് വേണം നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാനൊക്കെ. അപ്പം ഇത് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം വേവിച്ച് വേവിക്കാമേ. ഇത് നമുക്കൊന്ന് അടച്ചു കൊടുക്കാമേ വേവിക്കാം. നല്ല ഉണങ്ങിയ കൊപ്രയാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നല്ല മധുരമൊക്കെ ഉള്ള നല്ല ടേസ്റ്റാണ്. നമുക്കിതൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ഞാൻ ആ ഒരു തേങ്ങയുടെ പകുതി എടുക്കുന്നുള്ളു. കണ്ടോ, നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഈ തേങ്ങയും കൊണ്ട് നല്ലൊരു ഉപയോഗമുണ്ട്. എന്താണെന്നറിയാം, ഇതങ്ങോട്ട് അടുപ്പിലോട്ടിട്ട് ചുട്ട് നമുക്ക് ചുട്ടുള്ള ചുട്ട ചമ്മന്തി അരക്കണം. തേങ്ങാ ചമ്മന്തി, ചുട്ട ചമ്മന്തി അടിപൊളിയാണ്. ഈ തേങ്ങയും കൊണ്ട് അടുപ്പിലിട്ട് ചുട്ട് ചമ്മന്തി അരയ്ക്കുമ്പോൾ അടിപൊളിയാണ്. ഇത് ഈ വീഡിയോ ഞാൻ വേറെ ദിവസം ഞാൻ കാണിക്കുന്നതാണ്. കൊഞ്ചിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ വരട്ടാനായിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പേ വെച്ചു. നമുക്കിനിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. കുരുമുളകും ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറായി. ഇനി നമുക്ക് പച്ചമുളകും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. നല്ല തന്നെ മിക്സാക്കി ഇതൊന്ന് വഴത്തിയെടുക്കും. കൊഞ്ചിനകത്ത് വെള്ളം കണ്ടു, നല്ലതായിട്ട് ഞാൻ പിഴിഞ്ഞ് വെച്ച കൊഞ്ചായിരുന്നു.
അപ്പോൾ അതിൻ്റെ വെള്ളം, ഈ വെള്ളം നല്ലതായിട്ട് നമുക്ക് പറ്റിച്ചെടുക്കണം. ഉള്ളിയും പച്ചമുളകും ഒക്കെ നല്ലതായിട്ട് വഴുതി നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കും. ഇനി അത് നമുക്കൊന്ന് ആ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കും. കുറച്ച് പച്ചക്കറി പിളിപ്പിളി ഇട്ട് കൊടുക്കും. നമ്മൾ കൊഞ്ചിനകത്ത് വെള്ളമൊക്കെ നല്ലതായിട്ട് പറ്റി നമ്മൾ ഇനി തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സാക്കി നമുക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ കൊഞ്ച് ഫ്രൈയും റെഡിയായി. അപ്പം ഈ നാടൻ രീതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതിൻ്റെ അത് എരിയും പുളിയൊക്കെ ഉണ്ടോ നോക്കട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ള എരിയും ഉണ്ട്, മസാലകളൊക്കെ നല്ലതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അതോട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വറുത്തെടുക്കണം. ഈ വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന നല്ലതായിട്ട് നമുക്ക് മുരിച്ചെടുക്കണം. തീ കുറച്ചിട്ട് വേണം അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ.